അപ്പൊ നമ്മള് ഫോറം നമ്മള് പോകുന്ന സ്ഥലത്ത് പറയുന്നത് ഫോറം മാൾ. നമ്മള് ഫോറം മാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എന്റെ ഡ്രൈവർ, എന്റെ ഡ്രൈവർ സ്പൽബർ ആണ് അത് ഇരിക്കുന്നത്. ഒരു ഹൈ പറഞ്ഞേ സ്പൽബർ. ഹായ്, ഓക്കെ. ഓണത്തിന്റെ തോന്നുന്നു കണ്ട പൂക്കച്ചവടക്കാരാണ്, ഫുള്ള് റോഡ് സൈഡില് ഫുള്ള് പൂക്കച്ചവടക്കാർ ഇരിക്കണ. ഇനിയിപ്പ ഓണം കഴിയണവരെ ഇവരിവിടെ ഉണ്ടാവും. ഓണത്തിന്റെ ആയിരിക്കില്ല ഭയങ്കര തിരക്ക്, ഓണത്തിന്റെ തിരക്കാണ്. നമ്മളിപ്പോ ലുലു മാളിന്റെ അവിടെ എത്താറായി. റോഡ് ഫുള്ള് ബ്ലോക്ക് ആണല്ലോ. നമ്മളിനി ഫോറം മാൾ എത്തുമ്പോഴേക്കും സമയം പിടിക്കോ? ഇവിടെ എനിക്ക് തോന്നണ ലുലുവിന്റെ ആ ഒരു അതിന്റെ തിരക്കാൻ തോന്നണം അല്ലേ. നമ്മള് ഫോറം മാളിലോട്ട് പോകണോ? നമുക്ക് ലുലു മാളിന്റെ ആവശ്യമില്ലല്ലേ. ലുലുല്ലേ. ബൈപ്പാസിൽ അങ്ങനെ കാര്യമായ ബ്ലോക്ക് കാണുന്നില്ലല്ലേ. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ ആളുകള് ഓണം ഒക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു എറണാകുളം ഭാഗത്ത് അവിടെ നല്ല തിരക്കാക്കി തോന്നുന്നുണ്ടോ. നമ്മുടെ ഈ എന്താ രാജേന്ദ്ര മൈതാനം ആ ഭാഗത്ത് ഇതിപ്പോ ബൈപ്പാസ് അല്ലേ, ഇവിടെ ഇങ്ങനെ വലിയ തിരക്ക് കാണാനുള്ള സാധ്യതയില്ല. അപ്പൊ അവിടെ പോയാലോ നമ്മുടെ ഡി എച്ച് റോഡ്. ഡി എച്ച് റോഡില് എന്തൊക്കെ പരിപാടി നടക്കുന്നുണ്ട്? ഡി എച്ച് റോഡ് നമ്മുടെ ദർബാർ ഹാളിന്റെ ഗ്രൗണ്ട് ഇല്ലേ, അവിടെ എറണാകുളത്തപ്പം ഗ്രൗണ്ട് ഇല്ലേ, അവിടെ എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട്, എന്തൊക്കെയോ പ്രോഗ്രാം ഉണ്ട് അവിടെ. മറ്റേ ഇതിന്റെ ഇതുണ്ടായിരുന്നു എന്താ ഈ അക്വാഷോ ഒക്കെ ഇല്ലേ, അക്വാഷോ ഞാൻ പോയിണ്ടായി. അക്വാഷോ നടക്കുന്നുണ്ട് അവിടെ. നമ്മള് ഫോറം മാളിൽ എത്തിയല്ലേ. ഫോറം മാൾ കാണുന്നുണ്ട്. ഇതെനിക്ക് തന്നെ ഇത് പാർക്കിംഗ് ഇങ്ങോട്ട് പാർക്കിംഗ് ഉണ്ടോ? പാർക്കിങ്ങിന്റെ റോഡാണോ അത്? പാർക്കിംഗ് ആണോ അതോ ഫോറം മാളിന്റെ സൈഡ് കണ്ടിട്ട് നമ്മുടെ എത്തണില്ലല്ലോ. നമ്മള് നല്ല നീളം ഉണ്ട് കേട്ടോ ഫോറം മാള്. വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ. ഫോറം മാളിൽ വന്ന വണ്ടികളാണ്, അങ്ങോട്ടും ഇങ്ങോട്ട് എല്ലാം വണ്ടികളൊന്നും ഫുള്ള് ബ്ലോക്ക് ആയല്ലോ ഇവിടെ. ഇപ്പൊ എങ്ങനെ ഇതിലെ പോകും? എടാ ഇവിടെ സ്ഥലങ്ങളൊക്കെ റെഡി ആക്കുന്നുണ്ട് സൈഡിൽ കണ്ടതേ. ഈ സൈഡിൽ കണ്ട പാർക്കിങ്ങിന്റെതാന്ന് തോന്നുന്നത്. പക്ഷെ അതെ, അത് പണി ഫുള്ള് കഴിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മളങ്ങനെ ഫോറം മാൾ എത്തിട്ടോ. അതാണ് ഫോറം മാള്. പുറമേ നോക്കിയിട്ട് നല്ല അടിപൊളിയാക്കിട്ട് തോന്നുന്നുണ്ട്. ഇനി അകത്ത് കയറി കഴിയുമ്പോൾ പറയാം എങ്ങനെയാന്നുള്ളത്. ഫോറം മാളിൽ നല്ല തിരക്കാണ്, ഫുള്ള് തിരക്കാണല്ലോ, ഭയങ്കര തിരക്കാണല്ലോ. ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്ക് ഭയങ്കര കൂടുതലായിരിക്കുമല്ലേ. ഇപ്പൊ നമ്മളങ്ങനെ അകത്തേക്ക് കയറിയിട്ടോ. ഭയങ്കര തിരക്കാണല്ലോ അതിനകത്ത്, ഭയങ്കര തിരക്കാ. അവധി ദിവസമായതുകൊണ്ട് ഫുള്ള് ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പുതിയ മാളും കൂടിയാണല്ലോ, അപ്പം അതുകൊണ്ട് ആൾക്കാർ എന്താ സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടി ഇറങ്ങുന്ന ആൾക്കാരുണ്ട്, പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ മൊത്തം തിരക്കാണ്. താഴോട്ട് നോക്കിയ എസ്കലേറ്റർ നോക്കിയ ഫുള്ള് തിരക്കാണ്. ഇതിനകത്തൊരു 90% ആൾക്കാരും മാള് കാണാൻ വന്ന ആൾക്കാരാണ് കേട്ടോ. 90 അല്ല, 95% ആൾക്കാരും മാള് കാണാൻ വന്ന ആൾക്കാരുണ്ട്. പിന്നെ വന്നതല്ലെന്ന് ഓർത്ത ആൾക്കാർ കടയിലേക്ക് കയറി ഇറങ്ങി നടക്കുന്നുണ്ട്. 50% ഓഫർ. ഗുഡ്ലാൻഡ് ആണല്ലോ.
ഫുഡ് കോർട്ടാണ് അത്. ഫുഡ് കോർട്ട് കൊള്ളാം, ഫുഡ് കോർട്ട് നല്ല ഏരിയ ഉണ്ട്. എനിക്ക് തോന്നണ ലുലു മാളിനെ അപേക്ഷിച്ച് ഫുഡ് കോർട്ട് ഇത്തിരി കൂടുതലുണ്ടെന്ന് തോന്നണം ഇവിടെ. എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് കേട്ടോ, എനിക്ക് കറക്റ്റ് അറിയില്ല, കണ്ടിട്ട് നല്ല സ്പേസി ആയിട്ട് തോന്നണുണ്ട്. ഫുള്ള് സെൽഫിക്കാരാണ്. ഗ്രൗണ്ട് ഫ്ലോറിലാണ് ലുലുവിൻ്റെ സൂപ്പർ മാർക്കറ്റ് ഉള്ളത്. ലുലുവിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ പാല് കൊത്താൻ സ്ഥലമില്ല. ലുലു ഡെയിലി
ലോകോത്തര ബ്രാൻഡുകളെല്ലാം ഉണ്ട്. അപ്പം നമ്മൾ അവിടെ നിന്ന് കാഴ്ചകൾ കഴിഞ്ഞ് പുറത്തിറങ്ങിട്ടോ. പ്രസ്റ്റീജ് ഗ്രൂപ്പിൻ്റെ മാളാണ് ഫോറം മാള്. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് മടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് സൈഡാണ് ഈ കാണുന്നത്. ഒറ്റ സ്ഥലത്തും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലട്ടോ. ഈ കാണുന്ന ലൈറ്റുകളെല്ലാം കടകള് വണ്ടികള് അതിൻ്റെയൊക്കെ ലൈറ്റാണ് കണ്ട. സ്ട്രീറ്റ് ലൈറ്റ് ഒരു സ്ഥലത്തും ഇല്ല. ഇവരെന്താന്നാവോ ഇങ്ങനെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാണ്ട്. അപ്പോൾ നമ്മൾ ഫോറം മാളിൽ നിന്നും ലുലു മാളിൻ്റെ അടുത്തേക്ക് എത്തി. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓളം ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.